ഇപ്പോഴേ പൊഴുത്തുകയായിരിക്കട്ടെ. മനസ്സിലായില്ല, ഈ ലോഹ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പുതിയതാണെന്ന് തോന്നുന്നു. ഞാനൊരു അച്ഛനാണെന്ന് മനസ്സിലായില്ലേ? അതെന്ത് ചോദ്യം? അലോഹ ഇടുന്ന ഒരു അച്ഛന്മാരല്ലാതെ പോലീസുകാരാ? ഞാൻ ഇടവകയിലെ പുതിയ വികാരിയാ, ഫാദർ കുഴമ്പനാണ്. കുഴമ്പനാണല്ലോ, ആദ്യമായിട്ട് കേൾക്കാനല്ലോ. ദേശോ വല്ല പിരിവിനുമാണ് വന്നിരിക്കുന്നെങ്കിൽ നടക്കില്ല, ഞങ്ങൾ വളരെ ടൈറ്റാ. കുറച്ച് കാശ് അങ്ങോട്ട് കിട്ടുന്ന ഏർപ്പാടാണെങ്കിലോ? എന്താണ് നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ട്. ഈ കുഴമ്പനാടന്മാരെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ വളരെ പ്രശസ്തമായ കുടുംബമല്ലയോ? കാശ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, എന്താ അതിന്റെ ഒരു വകുപ്പ് പറയാ. ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെ. എന്നാ പ്രഭാര, ഞാൻ പിന്നെ വിളിക്കാം. എനിക്കൊരു കോൾ ഒത്ത് വന്നിട്ടുണ്ട്, കുറച്ച് തടയും. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ഏ ഓക്കെ, എന്താ ഈ ലൈറ്റും മെഷീനറിയും ഒക്കെ? ഞങ്ങൾ എല്ലാരും കൂടി ഒരു ചെറുകിട വ്യവസായം തുടങ്ങിയതാ. അപ്പൊ സംഗതി കുറച്ചുകൂടെ എളുപ്പമായി. റിസർവ് ബാങ്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ വാരിക്കോരി കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യുന്ന ലോണിന്റെ 50% ആദ്യമേ ഞാൻ ഇങ്ങനെ എടുക്കും. എന്താ അത്? പിന്നെ സാറിന് കമ്മീഷൻ വേണ്ടേ? പുണ്യത്തിനൊന്നും അല്ലല്ലോ. അല്ല, ഇതാരാ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാ. ആ, അപ്പോ ഇയാൾക്ക് ഞാൻ വികലാംഗർക്കുള്ള സ്പെഷ്യൽ ലോൺ സാങ്ഷൻ ചെയ്യും. ഓ, അപ്പൊ അതിന് 50%? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ലോൺ ഒന്നും തിരിച്ചടക്കണ്ടേ? വേണ്ട, നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഞാൻ ബാങ്കിൽ നിന്ന് കുറെ നോട്ടീസ് അയക്കും. ആരും കൈപ്പറ്റണ്ട. ഒടുവിൽ കിട്ടാക്കടമായിട്ട് ബാങ്ക് എങ്ങനെ എഴുതിത്തള്ളു? എങ്ങനെയുണ്ട്? സമ്മതിച്ചു. ഇതൊന്നും അല്ല, ഇല്ലാത്ത ആൾക്കാരുടെ പേരില് കുറെ ബിനാമി ലോൺ ഞാൻ സാങ്ഷൻ ചെയ്തു തരാം. അതിന്റെ 50%. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ടതാണ്.